ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് എങ്ങനെ ഒരു കണക്റ്റ് ചെയ്യാം, അതായത് കോക്സിക്കൽ വയർ, നമ്മുടെ കേബിളിൻ്റെ വയറ് നമുക്ക് ഒരു നോർമൽ കണക്ടറും സാധാരണ കണക്ടറും വെച്ച് പ്രത്യേകം ടൂളുകളൊന്നും ഇല്ലാതെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഈ കാണുന്നതാണ് കോക്സിക്കൽ വയർ. അതായത് ഇതിന് സെൻറ്ററിൽ കോപ്പർ കണ്ടക്ടർ ഉണ്ട്, പിന്നെ അലുമിനിയം ഫോയിലുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അതിന് മേലെയാണ് ഒരു മെഷ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. ഇത് നോർമൽ കണക്ടറാണ്. ഇതാണ്, ഇത് രണ്ട് കേബിള് തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അതേപോലെ ഇത് ഒരു സ്പെഷ്യൽ ടൂളാണ്, ഇത് വെച്ചാണ് നോർമൽ നമുക്ക് എഫ് കണക്ടറൊക്കെ ചെയ്യുന്നത്. ഈ കാണുന്ന ഇതാ ഈ വയറ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുക. കട്ടിംഗ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നു. ഇതാ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് താഴോട്ട്, അതിന് പ്രത്യേകിച്ച് വലിയ അളവുകളൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഒരു ഇൻസുലേഷൻ, നമുക്ക് ഇൻസുലേഷനും അതിനകത്തുള്ള ആ ഒരു കോപ്പറിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു ഭാഗം മുഴുവനും നമുക്ക് മുറിച്ചിട്ട് എടുക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇതിൻ്റെ ഒരു അളവ് നിങ്ങൾക്ക് ഏകദേശം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. ആ അത്ര ഒരുപാട് ഏരിയ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, അത്രയും ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഒരു ബ്ലേഡ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് മുറിക്കാം. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ കോപ്പർ വയറിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇല്ല കോപ്പർ വയർ അതിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യുക. ഇനി ഇതിൻ്റെ വയർ മെഷ് പുറത്തേക്ക് എടുത്ത് സൈഡിലേക്ക് വെക്കുന്നത് അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്ത് ഇതാ ഇത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത ഒരു പ്ലയർ വെച്ച് നല്ല മുറുകി പിടിച്ചിട്ട് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, പ്രസ് ചെയ്ത്. ഒരുപാട് അധികമുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇതാ ഇങ്ങനെ നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇതിന് മേലെ ഒരു അലുമിനിയം കൂടി കണക്ട് ചെയ്ത, ഇത് ഞാൻ സിഗ്നലിൽ കാണിക്കുന്നതാണ്, ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് ഞാൻ ഊരിയെടുത്തതാണ്. ഇതുപോലെ ഒരു കണക്ടർ കൂടി വെച്ചാൽ നമുക്ക് ത്രെഡ് ഇല്ല, ത്രെഡ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ നോർമല് സാധാരണയുള്ള കണക്ടർ. ഇതിൻ്റെ മേലെ അലുമിനിയം കൂടി വരുമ്പോൾ കറക്റ്റ് ആവും. ഇത് നമ്മൾ വേറെ ഒരു കണക്ടറാണ്, ഇത് ടാറ്റ സ്കൈക്കൊക്കെ വരുന്നത്, ഇത് ഇതുപോലൊരു കണക്ടറാണ്. ഇതിൻ്റെ വയറ് കോക്സിക്കൽ വയറിൻ്റെ തടിയും കുറവാണ്. നമ്മളിതുപോലെ നേരത്തെ ഉള്ളതുപോലെ ഒരു കുറച്ച് ഭാഗം ഏരിയ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു കുറച്ച് ഏരിയ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കളയുകയാണ്. കോപ്പർ മെഷ് ഉള്ള ഭാഗം കുറച്ചും കൂടി താഴ്ത്തി കൊണ്ടുവന്നു. എന്നിട്ട് ഇതിൻ്റെ ത്രെഡ് അല്ലാത്ത ഭാഗത്തിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കയറ്റുകയാണ് ജസ്റ്റ്. എന്നിട്ടാണ് ഇത് നമ്മളൊരു പിടിക്കാൻ വേണ്ടിയില്ല, ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കണക്ടർ ഉപയോഗിക്കുന്നു. ഇതാ ഇതുപോലെ ഇട്ടതിന് ശേഷം ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് പ്രസ് ചെയ്യാം. പിന്നെ പ്ലയർ വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അകത്ത് കയറി
ഈ കണക്ടർ ശരിക്കും ഇരിക്കുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് അധികം കമ്പി പുറത്തേക്കുണ്ട്, അതായത് നമ്മുടെ കോപ്പർ സെൻട്രൽ കണ്ടക്ടർ കുറച്ച് അധികം ഉണ്ട്. അത് നമ്മൾ ഇത് വിളിച്ചാലൊന്നും അങ്ങനെ പെട്ടെന്ന് ഇനി പുറത്തേക്ക് വരികയില്ല. ഇനി നമ്മൾ ആ അധികമില്ല ആ ഒരു ഭാഗം ഞാൻ ഇത് പ്രസ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വരുന്നില്ല. അധികമുള്ള ഭാഗം നമ്മൾ പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പോർഷൻ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം സിഗ്നൽ. കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാ ഡിസി സ്വിച്ചിന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നോർമൽ ഒരു പ്ലാസ്റ്റിക് കണക്ടർ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ടൈപ്പ് കണക്ടർ ഇതാണ്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല. ഇത് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഇതിൻ്റെ ത്രെഡ് ഇല്ലാത്ത ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടക്ടർ ഭാഗം നമ്മൾ ഇതാ വയറ് ഇതുപോലെ കട്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ വയറും പിന്നെ അതിൻ്റെ മേലയിലെ അലുമിനിയം ഫോയിലോട് ചേർന്നിട്ടുള്ള ഇതാ ഈ മെഷും പ്ലാസ്റ്റിക് ഇതും നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ ഈ ത്രെഡ് ഇല്ലാത്ത ഭാഗത്തിലൂടെ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഫ്രണ്ടിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ ആ ത്രെഡുള്ള കണക്ടർ വെച്ചിട്ട് നമുക്ക് മേലെ പ്ലെയർ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡിലുള്ള ആ പ്ലാസ്റ്റിക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവുന്നതാണ്. നല്ല വളരെ നല്ല രീതിയിൽ ലോക്കായിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് നമുക്ക് കൂടുതലും നമുക്ക് ഈ സാധനമാണ് കിട്ടുന്നത്. എന്നിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. നമ്മുടെ സെയിം സിസ്റ്റമാണ് നമ്മുടെ ഇതിനകത്തും ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്പെഷ്യൽ ടൂളായിട്ടുള്ള ഈ സാധനത്തിനകത്തും ഇത് സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ കണക്ടർ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സിഗ്നലിന് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് അതായത് സ്പെഷ്യൽ കണക്ടർ ഇല്ലാത്ത ആൾക്കാർക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പല സമയങ്ങളിലും ഡിഷിൻ്റെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് LMB ചെക്ക് ചെയ്യും, അതേപോലെ നമ്മൾ റിസീവറിലേക്ക് കണക്ഷൻ വരുന്നത് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഈ കണക്ടറുകൾ പോയിട്ട് കാണാറുണ്ട്. അതായത് അവിടെയുള്ള കണക്ഷൻ പോയിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡിഷും ഡിഷ് ആൻറ്റീന സംബന്ധിച്ചുള്ള എല്ലാ സെയിൽസ് ആൻഡ് സർവീസുകൾക്കും നിങ്ങൾക്ക്